Ma'am? No, thank you. Mr. Anand Varma! Excuse me, sir? Yes, excused! നിന്റെയൊക്കെ ആനന്ദ് വർമ്മയ്ക്ക് എന്നോട് നേരിട്ട് സംസാരിക്കാൻ പേടിയാണെന്ന്, എന്റെ കണ്ണിലെ തീക്ഷ്ണത സഹിക്കാൻ പറ്റണില്ലെന്ന്. വേണ്ട, എനിക്ക് ഫോണിൽ കൂടി സംസാരിക്കാലോ. രണ്ട് കിലോ എടോ വർമ്മേ, താൻ ഇത്ര വലിയ തെണ്ടിയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടോ? അൾട്ടിമേറ്റ് ചെറ്റേ, തന്റെ കൂടെ ചേരാതെ തന്റെ ഭാര്യയുടെ കൂടെ ചേർന്ന് എന്റെ പക പോക്കാനല്ലോ താൻ നാട്ടിൽ നിന്ന് അഞ്ജലി ഇങ്ങോട്ട് പൊക്കിയത്? അരുതേ, ചെയ്യരുതേ, കൊണ്ടുവരരുതേ എന്നൊക്കെ തന്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞില്ലടോ? എന്നിട്ടും താൻ കേട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ടാണ് താൻ അവളെ കൊണ്ടുവന്നതെന്ന് ഞാൻ അവളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. താൻ എനിക്കിട്ട് ഒരു ബ്രഹ്മ വച്ചപ്പോ അഞ്ജലിയെ കാണിക്കാൻ തന്റെ കെട്ടൂലെ കെട്ടിപ്പിടിച്ച് ഞാൻ അവിടെ ഒരു ഡാൻസ് കളിച്ച് അവളെ തെറ്റിദ്ധരിപ്പിച്ചു. എനിക്കറിയായിരുന്നു അവളപ്പൊ തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. താൻ ആരാന്നാണോ തന്റെ വിചാരം? മോന്ത നിറച്ച് താടിയും തൊണ്ട നിറച്ച് ബാസും പോസ്റ്റിന്റെ പൊക്കവും. എടോ, താൻ ഫാഷൻ കൊണാണ്ടർ ആണെങ്കിലേ കാട്ടാനയ്ക്ക് വരെ അണ്ടർവെയർ തയ്ക്കുന്ന ഗജ ടൈലർ ആണോളൂ ഞാൻ? അഞ്ജലി ഐശ്വര്യയൊക്കെ താൻ തിളപ്പിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതങ്ങോട്ട് വാങ്ങി വെച്ചേക്കടോ അടുപ്പിന്ന്? എടോ, താനൊന്നും നഷ്ടപ്പെടുത്തണ്ട. അവളെ കൊണ്ടുവരാൻ വേണ്ടി താൻ ചെലവാക്കിയ എന്റെ നാലിരട്ടി, ദാ 50,000 dirhams. ഇനി റാംബേൽ അവളെ കയറ്റാൻ നോക്കിയാ മുടിഞ്ഞ മോനെ മുണ്ടാട്ടി മോറ. ഡെപ്യൂട്ടി കോണസ തന്റെ അമ്മൂമ്മയുടെ 16. വെക്കണോ ഫോൺ? അല്ല പിന്നെ, എന്നോടാ കളി. ഓ മൈ ഗോഡ്, അഞ്ജലി എന്താ ഇവിടെ? ഹലോ വർമ്മ സർ, ഞാൻ അഞ്ജലിയാണ്. പ്രസ് മീറ്റ് ക്യാൻസൽ ചെയ്യണ്ട, ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. അഞ്ജലി പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ആ വർമ്മയുടെ വലയെ കുടുങ്ങി മണ്ടത്തരം കാണിക്കാൻ ഞാൻ സമ്മതിക്കില്ല. തീരുമാനം എടുക്കാൻ മറ്റൊരാളുടെ സമ്മതം വാങ്ങേണ്ട ആവശ്യം തൽക്കാലം എനിക്കില്ല. എന്റെ വാക്ക് തട്ടിക്കളഞ്ഞിട്ട് മത്സരത്തെ പങ്കെടുക്കാൻ പോവാ? എന്തിന്റെ പേരിലാണ് ഞാൻ നിങ്ങളുടെ വാക്കിന് വിലതരേണ്ടത്? എന്റെ ആരാ നിങ്ങള്? നുണ പറയാൻ വേണ്ടി മാത്രം വാതുറക്കുന്ന നിങ്ങളെ എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് നല്ല ബോധ്യം. എന്ത് ബോധ്യം? ഇനി എന്റെ പിന്നാലെ നടക്കുന്നത് നഷ്ടമാണെന്ന് നിങ്ങൾക്കറിയാം. ഭർത്താവുമായിട്ട് ബന്ധം പിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയെ കുഴിയിൽ വീഴ്ത്താൻ എളുപ്പമായിരിക്കുമല്ലോ. പോരാത്തിന് ദേവിക ഓർമ്മയ്ക്കാണെങ്കിൽ ആവശ്യത്തിലേറെ പണവും തുണികളൊക്കെ ഉണ്ട്. ഇനി ഇത് പറയാനായിട്ട് നാവ് പൊങ്ങരുത്. എന്താണ് എന്തുട്ടി അഞ്ജലിച്ച് തിരിച്ചു പോണോ? അതിനുവേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്. പിന്നെ എന്നെ കണ്ണു കറിഞ്ഞിരിക്കണെന്താ? ഒന്നുമില്ല, അവളിപ്പോ വാശിയില്ല, എന്നോടുള്ള വാശി. പക്ഷെ ആ വാശി അവളെ ജയിപ്പിക്കും, അത് മതി. അണ്ണാ, ഇതൊരു വരെ കുഴപ്പം പിടിച്ച നാടകമുണ്ടാ? ഇതൊന്നും ശരിയാവുന്ന എനിക്ക് തോന്നണട്ടാ. ശരിയാവും, നാടകം പകുതിയിലായുള്ളൂ, ശരിയാവും. ഹലോ സാർ, നൗ ഇറ്റ്സ് യുവർ ടേൺ. ഞാനില്ലാത്തപ്പോ എന്റെ ഓഫീസിൽ വന്ന് ചട്ടത്തല കാണിക്കൊള്ളാം. ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിട്ടും മിണ്ടാതിരിക്കുക, അത് നിന്നോടുള്ള ഒറ്റ കൺസേൺ കൊണ്ട് മാത്രമാ. എന്നിട്ടും ചവിട്ടി താഴ്ത്താന്നാണ് വിചാരമെങ്കിൽ എന്റെ തനി സ്വഭാവം അറിയും എല്ലാവരും. വെല്ലുവിളിയാണെന്ന് തന്നെ കൂട്ടിക്കോ. വർമ്മ ഡിസൈൻസിന്റെ അധപ്പതനത്തിന്റെ ഉദ്ഘാടനമായിരിക്കും വരാൻ പോകുന്ന ഏഷ്യൻ ബ്യൂട്ടി കോട്ടസ്. അതല്ല, ഞാനാണ് പരാജയപ്പെടുന്നതെങ്കിൽ പിന്നെ കേസും കോടതി ഒന്നും വേണ്ട. ഞാൻ ഒപ്പിടാത്തതിന്റെ പേരിൽ ദേവിക വർമ്മയ്ക്ക് ഡിവോഴ്സ് കിട്ടാതിരിക്കില്ല. ഏത് കടലാസും എന്ത് കരാറും ഞാൻ ഒപ്പിട്ടു തരും. ഈ കമ്പനിയിൽ എനിക്കുള്ള സകല അവകാശങ്ങളും ഞാൻ വേണ്ടെന്ന് നോക്കും. പക്ഷേ പോകുന്ന വഴിയിൽ എന്നെ വീഴ്ത്താൻ ഇടംകോലിടാൻ വന്നാൽ തല്ലല്ല കൊന്ന് കത്തിച്ചു കളയുന്ന. ഹലോ സത്യ, നോ എനിക്ക് റിവെഞ്ച് ചെയ്യണം. 10 മിനിറ്റിനുള്ളിൽ എന്നെ കണ്ടില്ലെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ വന്നേക്കണം. വിതിൻ 5 മിനിറ്റ്സ്. സാറേ, ഞാനാ സാറേ ഇവിടെ. സാറേ, ഹൂ എന്റെ സാറേ, മുതുമുറ്റം പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ ചവിട്ട് കഴിഞ്ഞുള്ള ഇടിയുണ്ടല്ലോ, ഭയങ്കര അക്രമമായി പോയി. അതൊരു റിമൈൻഡറാ. നീ പറയുന്ന പോലെ ഈ നാടകം മുഴുവൻ ഞാൻ കളിച്ചിട്ട് അവസാനം ഞാനും ദേവി ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യം വന്നില്ലെങ്കിൽ
ഇനി ശിവനോടെ കാണില്ല. സത്യ, എന്താ ഇതൊക്കെ? എനിക്ക് കൊങ്ങേക്ക് പിടിക്കാൻ പറ്റില്ല. ഞാൻ വന്നപ്പോഴേ ആളോടി ലിഫ്റ്റ് കയറി പേടിച്ചു. അതല്ല ഞാൻ ചോദിച്ചത്, ആനന്ദ് വർമ്മയുടെ ഓഫീസിൽ പോയിട്ട് എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്? സി മാഡം, എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, നമ്മൾ 50,000 ദർഹം സർക്കി കളിച്ചപ്പോ ആനന്ദ് വർമ്മ 100,000 ദർഹം സർക്കി കളിച്ചു. മാഡത്തിന് ഇസ്പേഡാക്കാൻ നോക്കുമ്പോ ഞാൻ കണ്ടത്തിൽ വെച്ച കോലം പോലെ ഇങ്ങനെ നോക്കി നിൽക്കണോ? ആ മോഡലിനെ ഞാൻ ഓടിച്ചിട്ടില്ലേ? അത് അവളുടെ കോൺഫിഡൻസ് ലെവൽ തകർക്കാനുള്ള മനഃശാസ്ത്രപരമായ സമീപനമായിരുന്നു. ഐ ഹാവ് ടു ബ്രേക്ക് ഓൾ ദി കൺവെൻഷണൽ റൂൾസ് ഓഫ് സൈക്യാട്രി. മറ്റാരും കാണാത്ത വഴികളിലൂടെ ഞാൻ നടന്നു, ഒരു പ്രാന്തനെ പോലെ, എന്റെ നകുലനും ഗംഗയ്ക്കും വേണ്ടി. സോറി, എന്റെ നന്മയുള്ള ദേവിക മാഡത്തിന് വേണ്ടി. അത് പോട്ടെ മാഡം. നമുക്ക് കള്ളം കയറാത്ത ഒരു ബാങ്കിൽ, ബോംബിട്ട തകർക്കാൻ പറ്റാത്ത ഒരു ലോക്കർ ബുക്ക് ചെയ്ത് വെച്ചോളൂ. വരാൻ പോകുന്ന മത്സരത്തിലെ വിന്നറുടെ കിരീടം സൂക്ഷിച്ചു വെക്കാൻ. അത്രയ്ക്ക് ഉറപ്പാണോ? എനിക്ക് നല്ല ഉറപ്പാണ് മാഡം. എത്ര പെർസെന്റ്? അതിപ്പോ അങ്ങനെ ചോദിച്ചാൽ, എന്തൊക്കെയായാലും കോമ്പറ്റീഷനൊക്കെ ആകുമ്പോൾ മാഡം പേഴ്സെന്റിനെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. എന്നാൽ 100% ഉറപ്പുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. യെസ്. ഈ മത്സരത്തിൽ തോറ്റാൽ പിന്നെ ആരും ദേവികയെ ജീവനോടെ കാണില്ല. രണ്ട് ദിവസങ്ങളിലായിട്ടാണ് കോൺടെസ്റ്റ് നടക്കുന്നത്. ആദ്യത്തെ ദിവസം ആറ്റിറ്റ്യൂഡ് റൗണ്ട്, രണ്ടാം ദിവസം കോസ്റ്റ്യൂം റൗണ്ടും ഇന്റലിജൻസ് റൗണ്ടും. Devika, what if you don't win? My company is my life. If I don't win this competition means I failed in life. Devika will not live a failure. Anna, idu bhayangara kolapunda. Anjali cheyichana mad atmathi. Madan cheyichana Varma sir divorce la sammeekin cheyim. Ivaru nammal jeevikkala endengil oru valiyanan undakkilengi. Anna, andanan cheyichum kudu jeevikkan ee Varma sir sammeekulata. Anna, idu marana kaliyana. Expectations for tonight. When Anand Varma and Devika Varma are coming face to face in the contest, our expectations are limitless. And gentlemen, right, let me hear it from you guys. This here is gonna be bigger than the last year. I'll tell you why, because we got bigger names. And now let's get on with the show. Yeah. ലോകത്തെല്ലാവർക്കും തോക്കമടിയ. ഇവിടെയും അങ്ങനെ തന്നെയാ. വർമ്മ സാറിനും മേടത്തിനും അഞ്ജലിക്കും ജയിക്കണം. എനിക്കവരെ ജയിപ്പിച്ചേ പറ്റൂ. അതെങ്ങനെയാ? ഇവിടെ ഞാൻ തോക്കും, പക്ഷേ ഞാൻ തോറ്റു എന്ന് ഉറപ്പിക്കുന്നവരെ ജയിക്കാൻ ശ്രമിക്കും. Yeah.
next contestant, representing Verma Designs, Anjali from India. I repeat, next contestant, representing Verma Designs, Anjali from India. And there she is, Miss Anjali from India. Representing Verma Designs again, we have Miss Natasha. Contestant number 12, Natasha from India. ഞാനാണെങ്കിൽ കിട്ടൂല.